എവിടുന്ന് ഒരച്ചടി കേൾക്കാമല്ലോ. ഇതും തടീന്നാണോ? ഇവിടല്ല പിന്നെ ഇവിടെ. ആഹാ, മോളിന്നായിരുന്ന. ഏ, ഞാൻ അറിയണ്ട, എനിക്ക് എപ്പോഴാ കൂട് മേടിച്ച ഇവിടെ? അത് വേണ്ട, അത് വേണ്ട, അത് വേണ്ട. കമ്മ് കമ്മെന്ന് വിളിച്ചിട്ട് ഞാൻ പിടിച്ച് കടിക്കുമ്പോ എന്നെ തല്ലാനല്ലേ? വേണ്ട, ആ പരിപാടി ഞാൻ നിർത്തി. എന്താ ഉള്ളിക്കാത്തില്? കേട്ടില്ല, ഒന്നു പറയോ? ആഹാ, ഇതിന്റെ അകത്താണ് കയറേണ്ടത്. വേണ്ട, ഓ വേണ്ടാന്നിട്ട്. എന്റെ പേര് പത്ര വശം വിളിച്ചെന്നും പറഞ്ഞുകൊണ്ട് എന്റെ അഭിപ്രായങ്ങൾക്ക് ഒരു മാറ്റം വരാൻ പോകുന്നില്ല. ഉറച്ച നിലപാടാണ്. എന്ത് അനുവാദം കൂടാണ്ട് നീ അത് പിടിച്ചു കയറ്റി? അപ്പൊ ഇത് കിഡ്നാപ്പിംഗ് ഇല്ലേ? എന്റെ ഞാനൊരു കംപ്ലൈന്റ് കൊടുത്തോണ്ടല്ല, എല്ലാം ഇപ്പൊ അകത്താവും. എന്നെ കിഡ്നാപ്പിംഗ് അല്ലല്ലോ, ഡോഗ്നാപ്പിംഗിനെ പിടിച്ചെന്നും പറഞ്ഞോണ്ട്. എനിക്കിത് കിടക്കണ്ട. ആ, ഇങ്ങനെ തൂത്തോണ്ടിരുന്ന കുഴപ്പമില്ല ഞാൻ കിടന്നോളാം. എങ്ങനെയുണ്ട് വീടിട്ട? ഓ, നമ്മുടെ ഈ വീട് ഇത്ര പോരന്നേ, നമുക്കൊന്ന് മാറ്റി പണിയണം. അല്ല, കിടക്ക ഇഷ്ടപ്പെട്ടാ? ഓ, അതായിരുന്നു കൊള്ളാം, നല്ല കിടക്ക, ഒരു കാശിനും കൊള്ളത്തില്ല. പല്ലൊക്കെ മുളച്ചു വന്നോളൂ, അതുകൊണ്ട് തന്നെ കടിക്കാൻ നോക്കാം. എനിക്ക് കടിക്കാൻ ഒരു എല്ല് വാങ്ങിച്ചു തരാൻ പറഞ്ഞിട്ട് നിങ്ങൾ വാങ്ങിച്ചു തന്നോ? അന്നേരം ആ ഡോക്ടർ പറഞ്ഞു പോലും ഞാൻ തീരെ ചെറുതാണ്, ഇച്ചൂടെ വലുതാ കൊള്ളുന്നത്. ആന്താ ഇപ്പൊ കടിച്ച കടി കൊള്ളത്തില്ല. ഓ, കൂട് ഫുള്ള് പഞ്ഞിയാ, കടിയും കൊള്ളൂല. ഞാനൊരു കാല് കണ്ട്, അത് കടിച്ചിട്ട് വരാം. എന്തിനാ എന്നെ വഴക്ക് പറയുന്നത്? നല്ല കാലായിരുന്നു, ഉപ്പൂട്ടിക്ക് നല്ല കട്ടിയുണ്ട്. കൈ കൊണ്ട് ചെരുവാണോ? അവിടെ നിൽക്ക. എന്തോ ചാ ഞാൻ വീട്ടിലാ നിക്കുന്നേ. ചേട്ടാ, വന്നു വന്ന് ഇവർക്ക് ഒരു ബോധമില്ല ദോസ്റ്റാണല്ലോ. നിനക്ക് പിന്നെ ഞാൻ എന്തിനാടാ ഈ കൂട് വാങ്ങിച്ചത്? നീ ഒന്ന് ഇതിനകത്തൊന്ന് അറ്റ്ലീസ്റ്റ് ഇരിക്കുകയെങ്കിലും ചെയ്യും, ഞാനൊരു വീഡിയോ എടുക്കട്ടെ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, എന്നെ ഇതിനകത്ത് പിടിച്ചിട്ടത് കൊണ്ട് ഒരു പ്രയോജനമില്ല, ഞാനിത് കൂട് കടിച്ചു കയറും. കിടക്ക കട്ടിയുള്ളതാണോ ഒന്ന് കടിച്ചു നോക്കും. ഇത് കടിച്ച് കീറിയിട്ട് ഞാൻ വീണ്ടും തറയിൽ പോയി കിടക്കും. വലിയ സ്വാദില്ലെങ്കിലും കുഴപ്പമില്ല, ചുമ്മാ ചവച്ചോണ്ടിരിക്കുക. ഈ പണി ചെയ്യാൻ പിടിച്ചു. എന്താ വേറൊരു ചാനോ? ഇതെന്നാ ചാനോ? ഇവിടെ കാണാത്തൊരു പുതിയ ചാനോണുള്ളത്, അതെനിക്ക് വേണം. നിങ്ങൾ എനിക്കത് തരണോ? എന്റെ ദൈവമേ, എന്തൊരു ജീവിതമേത്. ചെരുപ്പ് കടിക്കരുത്, കൂട് കടിക്കരുത്, കാല് കടിക്കരുത്, കൈ കടിക്കരുത്. കടിക്കാൻ വേണ്ടി എല്ലും വാങ്ങിച്ചെടുത്തിട്ട് പുല്ലും വാങ്ങിച്ചെടുത്തില്ല. സത്യം പറഞ്ഞാൽ മടുത്തു ഈ ജീവിതം. കൃത്യസമയത്ത് നല്ല അടിപൊളി ഫുഡും വെള്ളവും കിട്ടുന്നുണ്ട്, കാറ്റുണ്ട്, എ സി ഉണ്ട്. ഓ, അതുകൊണ്ട് മാത്രമാണ് ഞാൻ നിൽക്കുന്നത്, ഇല്ലെങ്കിൽ ഇറങ്ങിയിട്ട് പാടറിയാൻ പോയെ. അതെ, എന്നെ കൊണ്ടുപോവാൻ ആൾക്കാർ ക്യൂ നിൽക്കുക അറിയല്ല. ഞാൻ എന്റെ കാലിലെങ്കിലും ഒന്ന് സ്വയം കടിച്ചെന്റെ ദേഷ്യം മാറ്റിക്കോട്ടെ, നിങ്ങൾ അതിന് സമയക്കൂലേ. എന്നാ പിന്നെ ചേച്ചിയുടെ കൈയും കൊണ്ടോ കടിക്കട്ടെ. എന്നാ കൂടൊന്ന് നോക്കട്ടെ. കൊള്ളാ, നല്ല കൂടാണ്, പക്ഷെ എന്നാലും ഞാൻ തറയിക്കിടന്ന് ഉറങ്ങുള്ളൂ. നിങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ടാണെങ്കിൽ പറ, ഞാൻ നിങ്ങളോടൊപ്പം ബെഡിൽ കിടന്നോളാം. ഈ വീട്ടിലെ പപ്പി ഇത് എങ്ങോട്ട് പോകുന്നു? നിങ്ങൾ എവിടെ പോയാലും എന്നെ കൊണ്ടുപോകും. എന്താ കൈ കാണിക്കുന്നത്? എന്തോ ഉണ്ടല്ലോ കയ്യിൽ, നോക്കട്ടെ. ഓഹോ, ഒന്നുമില്ല, പറ്റിച്ചാണല്ലേ. അയ്യോ പോലീസ്, ഓടിക്കോ. അല്ല, ഞാനിതിനെ പേടിക്കുന്നത്, ഞാൻ വീട്ടിനകത്ത് നിൽക്കില്ലേ. എനിക്ക് ഇവരെ രണ്ടുപേരെ നല്ല സംശയമുണ്ട്. എന്തോ കാര്യത്തിന് ഇവരെ പോലീസ് നോക്കിയിട്ടുണ്ട്, എന്നിട്ട് വിളിച്ച് താമസിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യം ഞാൻ പറഞ്ഞേക്കാം, പോലീസ് എങ്ങാണ് ഇങ്ങോട്ട് വന്നാൽ എനിക്ക് നിങ്ങളെ അറിയാൻ പാടില്ല കേട്ടോ. ഞാൻ നിങ്ങളെ പറ്റൂ, പിന്നെ കണ്ടില്ല കേട്ടില്ല പറഞ്ഞില്ലെന്ന് പറഞ്ഞിട്ട്. എന്നാലും ഞാനൊരു സേഫ്റ്റിക്ക് ഇവിടെ നോക്കട്ടെ, ഇനി എന്നെ എങ്ങനെ പിടിക്കാൻ വന്നാണ്. ഏഹേ, ഞാൻ എന്ത് ചെയ്തിട്ട? അയ്യോ, ഇത്രടുത്തെത്തിയിട്ടുണ്ട്. ഇനി ചേച്ചിയാണോ? ഏയ്, കയ്യിലൊന്നും കാണുന്നില്ലല്ലോ. ഒയ്യോ, ഇപ്പൊ എനിക്ക് മനസ്സിലായി, ഇത് വനിതാ പോലീസായിരിക്കും. ഞാൻ അപ്പുറത്തെ പെമ്പട്ടിയെ വായി നോക്കിയപ്പോഴേ എനിക്കറിയാൻ പറഞ്ഞിട്ടുന്ന്. ഒരു തമാശയ്ക്ക് ഒന്ന് വായി നോക്കാൻ പോലും പറ്റത്തില്ല ലോകത്തിൽ. ഒയ്യോ, ഇത് വനിതാ പോലീസിന്റെ വിസിൽ തന്നെ. വാതിലെവിടെ? ഞാൻ ഓടട്ടെ? എന്റെ പുറകെ വരണ്ട പോലീസേ, നിങ്ങൾക്ക് എന്നെ കിട്ടൂല. ഓടിക്കോ, ഓടിക്കോ, ഓടിക്കോ.